Hi friends, ellavarkum podiyoru video like swagatham. Innathe video il canvas illade lining ubayogichittu perfect aayittu square neck enganeyanu cut cheythu stitch cheynathu ennanada kaanikkunnathu. Appo ningale channel aadiyittana kaanunnengil onnu subscribe cheythu support cheyya markalle. Appo njan ivide cheriyoru piece thuniyanu eduthirikkunnathu. Idu liningine vendittu eduthathaanu. Idu nalla thuniyanu. Appo aadyam nammal neck mark cheyumbo lining illa thuniyanengil lining a dress anangle, lining a vanata neck and a VD in Yoloka market, the Kodukanaita. Banyanudu, aggressive moon inch market, the Kodukana VD, neck in a VD, moon inch market, and then neck in the Arakam, Yanipa, inch anta mark another. Initiation of the scale of the actor item, mark is at the अब जाने तो बोलना तो मार्किंग चाहिए तो कोड़ते टिंडे अब ये बीटे मार्किंग और उस साइड ले करने लगा तो मट्टे साइड को गुड़ी मार्किंग वैरा ना ऐटे नमलो ऐड तेरी कन लाइनिंग इधर बोलना निवर्ते अने शेषम इधर बोलना ये साइड ले के इधर बोलना मार्किंग कोड़ का करेक्ट सेंटर के करेक्ट ऐटे वैरने marking കുറച്ച് ഇപ്പുറത്തേക്ക് വരും എന്നിട്ട് നമുക്ക് ഇതുപോലെ വന്നതിന് ശേഷം கரெക്റ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കൈക്കുഴി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് മറ്റേ സൈഡിലേക്ക് മാർക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് കൈക്കുഴി കട്ട് ചെയ്യാ ട്ടോ എന്നിട്ട് വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ നല്ല തുണി എടുക്കാം ട്ടോ നല്ല തുണി ഇതിപ്പോ ഓൾറെഡി രണ്ടായിട്ട് മടക്കിട്ടാണുള്ളത് അതിന്റെ മുകളിലേക്ക് ഞാൻ ഇപ്പോ കട്ട് ചെയ്ത് എടുത്ത ലൈനിംഗ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാനാണ് ഇപ്പോ கரெക്റ്റ് ആയിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് കൈക്കുഴി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നെക്ക് നമ്മൾ ഇപ്പോ ഇതില് കട്ട് ചെയ്യുന്നില്ല സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്യാം ട്ടോ അപ്പോൾ കട്ടിംഗ് ഇത്രയാണ് ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിംഗ് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് നല്ല തുണി എടുക്കാം നല്ല തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിംഗിന്റെ നല്ല വശം വെച്ച് കൊടുക്കണം ഈ രീതിയിലായിട്ട് വെച്ച് കൊടുക്കുക സെന്റർ ഒക്കെ கரெക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലായിട്ട് വെച്ച് കൊടുക്കുക ട്ടോ എന്നിട്ട് നമുക്ക് തെന്നി പോകുന്ന തുണിയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം പിൻ ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ എങ്ങനെയാണോ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ഇവിടെ എത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തുക അതിനുശേഷം ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക ട്ടോ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വളഞ്ഞൊന്നും പോകരുത് ആ ലൈനിന്റെ മുകളിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് ഈ സൈഡിലും സൂചി കുത്തി നിർത്തുക എന്നിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്ട്രൈറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സെന്ററിൽ എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സൈഡിൽ 4 ഇഞ്ച് വിട്ടതിനു ശേഷം വേണം ട്ടോ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഈ രീതിയിലായിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെ ഒരു കട്ടിംഗ് കൊടുക്കാം സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ കട്ടിംഗ് കൊടുക്കുക സ്റ്റിച്ച് കട്ടാവാതെ നോക്കുക ട്ടോ ഇതേപോലെ കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ്ങിനെ ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ കറക്റ്റ് ആക്കി എടുക്കുക കറക്റ്റ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ അറ്റത്തോടെ വേണമെങ്കിൽ അറ്റത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് അര ഇഞ്ചോ കാൽ ഇഞ്ചോ വിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ഞാനിവിടെ അര ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ സ്ക്വയറിനൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്
അപ്പോൾ നിങ്ങൾ കൂടി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു ഫോർ വാച്ചിങ്.